ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ചീര കൊണ്ടുള്ള ഒരു കട്ട്ലറ്റാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചീര കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് സോസും കൂടി അവർക്ക് കൊടുത്താൽ അവർ അടിപൊളിയായിട്ട് തന്നെ കഴിച്ചോളും. സാധാരണ എല്ലാവരും, അധിക കുട്ടികളും അത് ചീര തോരനാക്കിയാൽ കഴിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടില്ല ടേസ്റ്റാണ്. പച്ചച്ചീര വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. പച്ചച്ചീര വെച്ചിട്ട് തന്നെ ഇതെല്ലാവരും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ചുവന്ന ചീര വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഇത്രയധികം ഒരു പെർഫെക്ഷനായിട്ട് നമുക്ക് കിട്ടില്ല, ഇത്ര ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിനി റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളത് ചീരയാണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. തടിയുള്ള തണ്ടൊന്നും എടുക്കണ്ട, നേരിയ തോതിലുള്ള തണ്ടൊക്കെ ഉണ്ടെങ്കിലൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ചീര ഒരു 2 കപ്പ് ചീര എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് 2 കപ്പ് അളന്നെടുത്തതാണ്. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങ്, അതുപോലെ 2 ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഉരുളക്കിഴങ്ങ് 2 വലിയ തന്നെ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ള ഉള്ളിയും. ഇനി നമുക്ക് ചീര കട്ട് ചെയ്യുന്ന ആ ടൈം കൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് വേവിക്കാൻ വെക്കാം. പിന്നെ ഇഞ്ചി ചതച്ചെടുക്കണം, വെളുത്തുള്ളി ചതച്ചെടുക്കണം, പച്ചമുളക്. ഇത് 3 കൂടി ഒരു 1/2 ടേബിൾ സ്പൂണോളം നമുക്ക് ആവശ്യമുണ്ട്. ഒന്നിച്ച് തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. പിന്നെ ഉള്ളി ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടും എടുക്കാം. അതുപോലെ ചീര കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മല്ലിയിലൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യില്ലേ, അതുപോലെ വേണം കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് പൊട്ടറ്റോ വേവിക്കാനായിട്ട് വെക്കാം. തൊലിയൊക്കെ ക്ലീൻ ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത് ഞാൻ വേവിക്കാനായിട്ട് കുക്കറിലിട്ട് കൊടുത്തു. പെട്ടെന്ന് തന്നെ നമുക്ക് പൊട്ടറ്റോ വെന്തിട്ടും 1 കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പിടാൻ മറക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ പൊട്ടറ്റോയിൽ ഉപ്പ് ടേസ്റ്റ് ഉണ്ടാവില്ല. അത് വളരെ തന്നെ നമുക്ക് ഡിഫറെൻ്റ് തോന്നും നമുക്ക് നമ്മളുണ്ടാക്കുന്ന റെസിപ്പിയിൽ. അപ്പോൾ ഫസ്റ്റ് ബോയിൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഞാനെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചീര കട്ട് ചെയ്തു, മല്ലിയിൽ അരിയും പോലെ അവർ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തു. പിന്നെ പൊട്ടറ്റോ ഇതാ വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയും ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇനി ചീര ഞാൻ അരിഞ്ഞെടുത്തതിന് ശേഷമാണ് അളന്നെടുത്തത്. 2 കപ്പ് ഫുള്ളായിട്ട് ഉണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ എടുത്തു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. 1/2 ടേബിൾ സ്പൂണാണ് ഇത് 3 കൂടി ചതച്ചത് ഞാൻ എടുത്തത്. ഇതൊന്ന് റോസ്റ്റായി കിട്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി ഇടുമ്പോൾ തന്നെ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയിൽ അതിനാവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഉടച്ചെടുത്ത പൊട്ടറ്റയും കൂടി ഇതിലേക്ക് ഇടുമ്പോൾ കറക്റ്റ് എല്ലാത്തിലും വേണ്ട ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇത് അടച്ചു വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. നല്ല പോലെ അങ്ങനെ ഉടഞ്ഞു കിട്ടിയൊന്നും വേണ്ട. നമുക്ക് ഉള്ളി വെന്തതിന് ശേഷമാണ് നമ്മുടെ ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ചീര പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടൂലേ. മാത്രമല്ല നമ്മൾ അത്രയും ചെറുതായിട്ട് അരിഞ്ഞതാണ്. നമ്മൾ സാധാ തോരനൊക്കെ അരിയുന്ന പോലെ നമ്മൾ അരിഞ്ഞ് വലിപ്പത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് കിട്ടൂല. അതിൻ്റെ തണ്ടൊക്കെ വലിയ പീസൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ കുട്ടികളൊക്കെ, കുട്ടികളെ പറ്റിക്കലല്ലേ നമ്മൾക്ക് മെയിൻ ഇതിൽ പരിപാടി, ചീര കഴിക്കാത്ത കുട്ടികളെ പറ്റിക്കലല്ലേ. അപ്പോൾ അവർ എന്തായാലും അത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം.
ഉള്ളി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. ചീര ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിക്കൊടുക്കുക. അടച്ചു വെച്ചിട്ട് തന്നെ ഒരു 2 മിനിറ്റോളം നമുക്ക് ചീര വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ചീര എനിക്ക് പെട്ടെന്ന് തന്നെ വെന്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്തതാണിത്. നമ്മുടെ ഇത് സ്നാക്സുകളിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഞാൻ കറികളിലും അത്യാവശ്യം ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് ഞാൻ കൂടുതലായിട്ട് തന്നെ ഇത് പൊടിച്ച് സ്റ്റോക്ക് ചെയ്യാറുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട്ലേറ്റിൽ മെയിനായിട്ട് സാധാരണ നമ്മൾ പിന്നെ അവോയ്ഡ് ചെയ്യാത്തൊരു പൊടിയാണ് ഗരം മസാല പൊടി. പക്ഷെ ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല. ഇതൊരു വെജ് കട്ട്ലേറ്റ് അല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. വെജ് മാത്രമല്ല ഹെൽത്തി, അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കട്ട്ലെറ്റാണ്. ആ ഗരം മസാലയുടെ ഒരു ടേസ്റ്റ് ഇതിന് ഈ ഒരു കട്ട്ലറ്റിന് മാച്ച് ഇട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് അവോയ്ഡ് ചെയ്തത്. ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾക്ക് നമ്മുടെ പൊട്ടറ്റോ അടച്ചു കൊടുത്തത് ഇട്ട് കൊടുക്കേണ്ടത്. പൊട്ടറ്റോ അടച്ചു കൊടുത്തത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഫുള്ളായിട്ട് മിക്സ് ചെയ്യുക. പൊട്ടറ്റോയും നമ്മുടെ ഈ ചീരയുടെയും മിക്സും കൂടി നല്ല പോലെ തന്നെ മിക്സായി കിട്ടണം. അതിന് ശേഷം ഉപ്പൊന്ന് കറക്റ്റ് ചെയ്യുക. ചിലപ്പോൾ കറക്റ്റ് ഉപ്പ് തന്നെ ആയിരിക്കും, ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക. നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ലാസ്റ്റിലായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നമ്മുടെ അടുത്ത സ്റ്റേജിലേക്ക് പോവാം. അതൊന്ന് ചൂടാറി കിട്ടാനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ നമുക്കിത് ഓരോ ബോൾസ് ആക്കിയിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. എല്ലാം റെഡി ആയതിനു ശേഷം നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റേജ് ചെയ്യാം. നമുക്ക് ബ്രെഡ് പൊടിച്ചെടുക്കാനുണ്ട്, അതുപോലെ തന്നെ മൈദയുടെ മിക്സും റെഡിയാക്കാനായിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓരോ ബോൾസ് ആക്കിയിട്ടെടുത്ത് ഫസ്റ്റ് കയ്യിൽ വെച്ച് തന്നെ ഷേപ്പാക്കിയെടുത്തു. അങ്ങനെ എല്ലാം ഷേപ്പാക്കിയിട്ട് എടുത്തു. ഞാൻ ഇവിടെ 9 സ്ലൈസ് ബ്രെഡാണ് എടുത്തത്. ഇത് മുഴുവനായിട്ട് എനിക്ക് ആവശ്യം വന്നില്ല, കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് പൊടിച്ചു വെച്ചു. കുറച്ച് ഞാൻ മാറ്റിവെക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ മൈദയുടെ മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ വെക്കുമ്പോൾ മുഴുവനായിട്ടും ആ മൈദ വെറ്റായി പോകും. ഇത് മൈദയുടെ ആ ഇത് നനവുകൊണ്ട് വെറ്റായി പോകും നമ്മുടെ ബ്രെഡ് ക്രംസ്. അതിനാൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇനി മൈദ മിക്സ് ഉണ്ടാക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. സാധാ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോഴും മുട്ടയും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് മുട്ടയെക്കാളും പെർഫെക്റ്റായി തോന്നിയിട്ടുള്ളത് മൈദയുടെ ഈ മിക്സാണ്. 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിക്ക് 1/4 കപ്പോളം വെള്ളം എനിക്ക് ആവശ്യം വന്നിട്ടുണ്ട്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നിങ്ങൾ മൈദ ബാറ്റർ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഷേപ്പാക്കിയെടുത്ത ആ കട്ട്ലേറ്റ് നമുക്കെടുത്ത് ഇത് ഫസ്റ്റ് നമ്മുടെ മൈദാ മിക്സിൽ മുക്കിയെടുക്കുക. പിന്നെ ബ്രെഡ് ക്രംസ് ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക.
എല്ലാം അതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം എടുത്തു വെച്ച ഈ ബ്രെഡ് ഏകദേശം തീർന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ബാക്കി എടുത്തു വെച്ചത് തട്ടിക്കൊടുത്തത്. ഫസ്റ്റ് 5 എണ്ണം ഞാൻ മൈദയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൻ്റെ മേലെ ഇട്ട് കൊടുത്തു. അതിനുശേഷം അതൊന്ന് കോട്ട് ചെയ്തെടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഞാൻ അടുത്തത് ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ നമ്മളെ കൈകളിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ഒരു വല്ലാത്തൊരു ഡിസ്റ്റേബ് ആവും അത്. എല്ലാ കട്ട്ലറ്റും അതുപോലെ കോട്ട് ചെയ്ത് ഞാൻ എടുത്തു വെച്ചു. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഫ്രൈ പാനിൽ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായതിനു ശേഷം കുറച്ച് ഒരു ഫ്രൈ പാനിൽ കൊള്ളുന്ന വിധത്തിൽ അതിലിട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഒരു വശം ഒന്ന് ജസ്റ്റ് ആയപ്പോൾ അത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. ഈ ഒരു കളറിൽ കളറായി കിട്ടിയാൽ നമുക്ക് അത് കോരി മാറ്റിയിട്ട് അടുത്തത് എടുത്തിട്ട് ഇടാം. അപ്പോൾ എല്ലാവരും ഈ കട്ട്ലറ്റ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് അറിയില്ല, എനിക്ക് ഇല്ലയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇതൊരു പുതിയ റെസിപ്പി ആയിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു വെറൈറ്റി സ്നാക്സ് റെസിപ്പി അല്ലേ ഇത്. അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. കട്ട്ലറ്റ് മുഴുവനായിട്ടും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരോടും ബൈ.